നമസ്കാരം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പുതിയ ഒരു യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സിസ്റ്റത്തിലുള്ള കറണ്ട് യൂസേഴ്സ് ആണ്. അവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ കിട്ടും, അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, യൂസറിൻ്റെ ഫുൾ നെയിം, ഡിസ്ക്രിപ്ഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് യൂസർ നെയിം മാത്രം കൊടുക്കുക. താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, യൂസറിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണ്. അതിൽ പാസ്വേഡ് നെവർ എക്സ്പ്രസ് എന്നത് മാത്രം ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വഴി. ഇപ്പോൾ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ആകും. വേറൊരു രീതിയും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. പാസ്വേഡ് ആവശ്യമാണെങ്കിൽ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ പാസ്വേഡ് കൊടുക്കാം. ഇപ്പോൾ യൂസർ 1 എന്ന യൂസർ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത മാർഗം എന്താണെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റത്തിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ടിലെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അവിടെ യൂസർ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും യൂസർ അക്കൗണ്ട്സ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കറണ്ട് യൂസേഴ്സ് കാണിക്കും. ഇപ്പം അത് ഇപ്പോൾ യൂസർ 1 അങ്ങനെ രണ്ട് യൂസറാണ് ഇപ്പോൾ നമുക്കുള്ളത്, അതവിടെ കാണിക്കുന്നുണ്ട്. അവിടെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുവഴിയാണ് യൂസറിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ യൂസർ നെയിം കൊടുക്കാൻ സാധിക്കും. യൂസർ ഏതാണ്, സ്റ്റാൻഡേർഡ് യൂസറാണോ അഡ്മിനിസ്ട്രേറ്റർ യൂസറാണോ എന്നൊക്കെ കൊടുക്കാൻ സാധിക്കും. കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ പുതിയ യൂസർ ക്രിയേറ്റ് ആകും. ഈ രണ്ട് വഴികളാണ് യൂസർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സിസ്റ്റം നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം, യൂസർ ആയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് രണ്ട് യൂസർ കാണാൻ സാധിക്കുന്നുണ്ട്, യൂസർ 1. അതിൽ യൂസർ 1 എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂസർ. അതിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. യൂസർ 1-ൽ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യൂസർ 1 ലോഗിൻ ആയിരിക്കുന്നതെന്നുള്ളത്. ഇതാണ് യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ട് മാർഗങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ഏവർക്കും നന്ദി.